എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഫ്രൈഡ് റൈസ്. അതുപോലെ തന്നെ ഇതിന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ചേരുവകൾ കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കണ്ടിട്ടും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ഫ്രൈഡ് റൈസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കും, പെട്ടെന്ന് തന്നെ പോയിട്ട് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി അരി, നമ്മൾ സാധാരണ വെള്ളം ഊറ്റി വേവിച്ചെടുക്കില്ലേ, അങ്ങനെ വേവിച്ചെടുത്താണ് കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ ബേലീഫ് എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നിറയെ വെള്ളത്തിൽ കുറച്ച് റിഫൈൻഡ് ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു മുക്കാൽ വേവ് വേവിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ആറിച്ച് എടുത്തിട്ടുള്ള റൈസാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കാ സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസിലും ബിരിയാണിയിലൊന്നും നമ്മൾ കടുക് ചേർക്കാറില്ല, പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഫ്രൈഡ് റൈസിൽ നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലൊരു 100 ഗ്രാം ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓനിയൻ കൊണ്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഇനി നമുക്ക് തന്നെ വഴറ്റി കൊടുക്കുക. നന്നായി മൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കാ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ പച്ചമുളക് നന്നായിട്ട് മാറി വരണം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ചെയ്യാറുള്ളത്. ഇനി നന്നായി തന്നെ വാടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു കാ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയും നല്ലോണം തന്നെ പച്ചമുളക് മാറി വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളക് നന്നായി തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി തന്നെ വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളക് മാറി അതുപോലെ തന്നെ എണ്ണയൊക്കെ നന്നായി തന്നെ തെളിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ടിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായി തന്നെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് മാറണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കുത്തടിക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു കാ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു കാ സ്പൂണ് ചേർത്താൽ മതി. പിന്നെ ഒരു ശകലം ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി തന്നെ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളക് മാറി സാധാരണ പോലെ തന്നെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ എല്ലാ മസാലയുടെയും പച്ചമുളക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നാരങ്ങ നീരുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിലും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ചിലപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടാവില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി തന്നെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നന്നായി ഇളക്കി നമ്മുടെ ഓനിയനും അതുപോലെ തന്നെ റൈസും നന്നായി തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്കെല്ലാം കറക്റ്റായ കാരണം നമ്മളിനി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്ന ഫ്രൈഡ് റൈസാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ചില്ലി സോസ്, അതുപോലെ ടൊമാറ്റോ സോസ്, അതുപോലെ സോയ സോസ്, ഇത് മൂന്നും ചേർത്ത് ചെയ്യുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ തക്കാളി അരച്ചതും അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ റൈസിന് വരുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ റൈസൊക്കെ നന്നായി തന്നെ ഒന്ന് കുക്കായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി തന്നെ ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിൽ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.